ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രീ ഓഫ് ലൈഫ് പ്രീച്ചിങ് ജീവന്റെ വൃക്ഷം എന്ന പഠന പരമ്പരയിലേക്ക് കടന്നു വന്നിട്ടുള്ളതായ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സ്വാഗതം. വിശുദ്ധ ബൈബിളിൽ നിന്നും സങ്കീർത്തനങ്ങൾ 136 അധ്യായം ആദ്യത്തെ വാക്യം വായിക്കുന്നു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സ്വർഗീയ പിതാവാം ദൈവമേ, ഞങ്ങൾ അല്പനേരം ഇവിടെ ഇരുന്ന് അവിടുത്തെ വാക്യം ബൈബിളിൽ നിന്നും അവിടുത്തെ വാക്യം ഉദ്ധരിച്ച് ചിന്തിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് മാത്രമാണ് അവിടുന്ന് ആദ്യകാലം മുതൽ ഉണ്ടായിരുന്നത്, ഇന്നും ഉള്ളതും, ഭൂമിയും ഭൂമണ്ഡലത്തിലും എന്നെന്നും അവിടുത്തെ കൺട്രോളായിരിക്കുന്നതിനാലും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ അല്പസമയം തിരുവചനം ധ്യാനിക്കട്ടെ, പഠിക്കട്ടെ. ഞങ്ങളുടെ ജീവിതം അനുഗ്രഹീതമായി വരേണ്ടതിന് അവിടുന്ന് കൃപ തോന്നണമേ. ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് വാഴ്ത്തിപ്പാടുന്നു. ഞങ്ങൾ അവിടുത്തെ പുത്രനായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ അനുഗ്രഹമായ ഒരു ജീവിതം നയിക്കേണ്ടതിനും അതിനുശേഷം ഞങ്ങളുടെ ജീവൻ അവിടുത്തെ തിരുസന്നിധിയിൽ വരികയും ചെയ്യുമ്പോൾ അനുഗ്രഹീതമായി അവിടുത്തേക്ക് ആരാധിക്കുവാൻ, അങ്ങേ ആരാധിക്കുവാൻ കർത്താവീ അങ്ങ് കൃപ ചെയ്യുന്ന ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ അല്പസമയം തിരുസന്നിധിയിൽ ഇരിക്കട്ടെ. ഈ സങ്കീർത്തനകാരൻ ആരാണ് എന്ന് ഇതിൽ എഴുതിയിട്ടില്ല. വിശുദ്ധ ബൈബിളിൽ 136 സങ്കീർത്തനം എഴുതിയത് ആരാണെന്ന് ഈ എഴുതിയിട്ടില്ല. പല സങ്കീർത്തനങ്ങളിലും അതിൻ്റെ തലക്കെട്ടിൽ അത് എഴുതിയിരിക്കുന്ന ആളിൻ്റെ പേര് അറിയിച്ചിട്ടുണ്ടാവും, എഴുതിയിട്ടുണ്ടാവും. എന്നാൽ 136 സങ്കീർത്തനത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല. ഈ സങ്കീർത്തനം ഇസ്രായേൽ മക്കൾ അവരുടെ ദേവാലയത്തിൽ പാടി ദൈവത്തെ സ്തുതിക്കുന്നതിന് എഴുതിയിട്ടുള്ളതാണ്. ആ അവരുടെ പള്ളിയിൽ പാടി സ്തുതിക്കുന്നതിന് വേണ്ടി എഴുതിയിട്ടുള്ള സങ്കീർത്തനമാണ് അത്. പിൽക്കാലത്ത് വിശുദ്ധ ബൈബിൾ ക്രോഡീകരിച്ചപ്പോൾ വിശുദ്ധ ബൈബിളിലും ഒരു സങ്കീർത്തനത്തിൻ്റെ ഒന്നായിട്ട് മാറി, അതായത് 136 സങ്കീർത്തനമായിട്ട് മാറിയിരിക്കുന്നു. അതനുസരിച്ച് ഈ സങ്കീർത്തനകാരൻ പറയുന്നത് ദൈവത്തെ സ്തുതിക്കുവിൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. യഹോവ എന്ന പേര് ദൈവത്തിന് വേണ്ടി പറയുന്നതായ ഒരു പേരാണ്. ഇസ്രായേൽ അവരുടെ ദൈവത്തെ യഹോവ എന്ന് യാഹ്വേഹ് എന്ന് വിളിച്ചിരുന്നു. നമ്മുടെ ഇവിടുത്തെ ചിന്താ വിഷയം, നമ്മൾ ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവിടുത്തെ ദയ എന്നേക്കുമുള്ളതാണ്. കാരണം അവിടുന്ന് ആദ്യം മുതലുള്ള ദൈവമാണ്, അവിടുത്തേക്ക് ജനനവും മരണവുമില്ല. ഗോഡ് പണ്ടും ദൈവം പണ്ടുള്ളതുപോലെ തന്നെ ആയിരുന്നു. ഗോഡ് ഇപ്പോഴും ദൈവം ഇപ്പോഴും മനുഷ്യരെ രക്ഷിച്ച് അനുഗ്രഹിച്ച് പ്രകൃതിയിലുള്ള എല്ലാത്തിനെയും അനുഗ്രഹിച്ച് കൊണ്ടുപോകുന്നു. ഈ ദൈവം തന്നെ എന്നും എന്നേക്കും ഉള്ളതാണ്. ആയതിനാൽ ഈ ദൈവത്തെ വാഴ്ത്തിപ്പാടുവീൻ, ഈ ദൈവത്തെ സ്തുതിക്കുവീൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. എന്തുകൊണ്ടെന്നാൽ ദൈവം നല്ലവനായതുകൊണ്ട്. ഈ പ്രകൃതിയും ഈ യൂണിവേഴ്സും ഈ ഭൂമണ്ഡലമൊക്കെയും ദൈവത്തിൻ്റെ കൺട്രോളിലാണ്. ദൈവം ഇച്ഛിക്കുന്നതുപോലെ അവയെല്ലാം നടക്കുന്നു. ഭൂമി ഗോളമായിട്ട് സഞ്ചരിക്കുമ്പോൾ ആയിരമായിരം ഗോളങ്ങൾ അതിൻ്റെ എതിരെയും കുറുകെയും വരുന്നുണ്ടെന്ന് നാം പഠിച്ചിട്ടുണ്ട്.
അങ്ങനെ വരുമ്പോൾ അവയിലൊന്നും മുട്ടുന്നില്ല, മുട്ടിയാൽ ആക്സിഡൻ്റ് ഉണ്ടാവും, പൊട്ടിത്തെറികളുണ്ട്. സാധാരണഗതിയിൽ മറ്റു വരുന്നതായ ഗോളങ്ങൾ അതിൻ്റെ ഒരു നിശ്ചിത ദൂരത്തിൽ കൂടി തിരിച്ച് മറ്റു സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഗോളങ്ങൾ സാധാരണഗതിയിൽ തിരിച്ചു മുട്ടാത്ത ദൈവം അതിനെ ക്രമീകരിക്കുന്നതുമുണ്ട്. അതിനാൽ നാം യഹോവയെ വാഴ്ത്തിപ്പാടാം, യഹോവയാണിതെല്ലാം നിയന്ത്രിക്കുന്നത്. നാം ദൈവത്തിനു വേണ്ടി നമ്മുടെ ധന്യവാദ് പറയാം, നാം ദൈവത്തോട് താങ്ക്സ് പറയാം, നാം ദൈവത്തോട് ഈ പ്രകൃതി അനുകൂലമായിട്ട് ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും അനുകൂലമായി നമുക്ക് തന്നതിന് നാം ദൈവത്തോട് ധന്യവാദ് പറയാം, നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ദൈവം നല്ലവനായ നമ്മുടെ ആവശ്യങ്ങൾക്കൊന്നു വരെയും ദൈവം അനുഗ്രഹിച്ച് വഴി നടത്തുന്നുണ്ട്. എന്നാൽ എത്രയെത്ര അനുഗ്രഹം ആയിരക്കണക്കിന് നന്മകളാൽ നിറയ്ക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു അല്പം ദുഃഖം വന്നാൽ നാം ഒരു പക്ഷേ സങ്കടപ്പെടാൻ കാരണമുണ്ട്, സങ്കടപ്പെട്ടു പോകും. അതാണ് മനുഷ്യൻ്റെ ബലഹീനത. അവിടുന്ന് എല്ലാ ആയിരമായിരം നല്ല പ്രവൃത്തി കൊണ്ട് മനുഷ്യനെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ ചിലപ്പം രോഗമോ ചിലപ്പോൾ ദുഃഖമോ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നൊക്കെയും ദൈവം രക്ഷിക്കും. ആ ദൈവം എന്ന് വന്നേക്കും മെർസിയാണ്, അനുകമ്പ നിറഞ്ഞതാണ്. ദൈവം സ്വർഗത്തിലെ ദൈവമാണ്. സ്വർഗത്തിൽ നിന്ന് വരുന്നതായ മെർസി അനുകമ്പ നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ അനുകമ്പ, ആ ദൈവത്തിൻ്റെ മെർസി എന്ന് വന്നേക്കും നമ്മളുടെ കൂടെ ഇരിക്കും. ആയതിനാൽ നാം എപ്പോഴും ദൈവത്തെ വാഴ്ത്തിപ്പാടുക, ദൈവത്തെ സ്തുതിക്കുക. നമ്മൾ ശബ്ദം കൊണ്ടോ ശബ്ദമില്ലാതെയോ ആയാലും ആ ശബ്ദത്തിനല്ല പ്രാധാന്യം, മനസ്സിൽ ചിന്തിച്ച് നാം ദൈവത്തോട് പാടുക. ഇസ്രായേൽ മക്കൾ അന്ന് പള്ളികളിൽ ശബ്ദത്തിലും പ്രാർത്ഥിച്ചിരുന്നു. ഇന്ന് ക്രിസ്തീയ ബൈബിളിൽ പറയുന്നതനുസരിച്ച് നമ്മൾ എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. പാടേണ്ടിയപ്പോൾ പാടാം, ശബ്ദത്തിൽ പറയേണ്ടിയപ്പോൾ പറയാം, പക്ഷേ ശബ്ദമില്ലെങ്കിലും നാം എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന് ശക്തിയും അറിവും ജ്ഞാനവും ഉണ്ട്. അതനുസരിച്ചാണ് ഭൂമണ്ഡലത്തെയും നമ്മളെയും ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കെപ്പോഴും പരാജയം വന്നു പോകാനുള്ള സാധ്യതയുണ്ടെങ്കിലും അവിടെ നിന്ന് നമ്മളെ എല്ലാത്തിൽ നിന്ന് രക്ഷിച്ച് ഇത്രത്തോളം വഴി നടത്തി, ഇത്രത്തോളം വഴി നടത്തിയ ദൈവം എന്നുവെന്നും നമ്മളോട് കരുണ കാണിക്കും, എന്നും നമ്മളെ വഴി നടത്തുമെന്ന് നമുക്ക് കർത്താവിനെ ആശ്രയിച്ച് ചിന്തിക്കാം. ഈ സങ്കീർണനത്തിൽ ഈ സങ്കീർത്തനത്തിൽ ഒരു ഗ്രൂപ്പ് പാടുന്നതായിട്ട് നമുക്ക് തോന്നും. ദൈവത്തെ വാഴ്ത്തിപ്പാടാം, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ എന്ന് പറയുമ്പോൾ എഴുത്തുകാരൻ പറയുമ്പോൾ ആ എന്തുകൊണ്ടെന്ന് മറ്റൊരു ഗ്രൂപ്പുകാർ പറയുന്നത് മാതിരി നമുക്ക് തോന്നുമാറ് അതിൻ്റെ പദ്യം പോലെ ക്രമീകരിച്ചതാണ് ഈ സങ്കീർത്തനങ്ങൾ. ഒരു ഗ്രൂപ്പുകാർ അതിൻ്റെ പോയിൻസ് പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. മറ്റൊരു ഗ്രൂപ്പുകാരൻ ആൻസർ പറഞ്ഞു, എന്തുകൊണ്ടെന്നാൽ അത് വാക്കുകൾ വീണ്ടും വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. ഈ ദൈവം എല്ലായ്പ്പോഴും നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. ദൈവം അവിടുത്തെ ക്രിയേഷനായ മനുഷ്യരെ എപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ? ഈ മനുഷ്യർ ദൈവത്തെ ഒബേ ചെയ്യണം, അനുസരിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണം, ദൈവത്തെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണം, ആ ദൈവത്തിന് ധന്യവാദം പറഞ്ഞുകൊണ്ടിരിക്കണം, ആ ദൈവത്തിന് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കണം, ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. പറയുന്നതിനേക്കാൾ ഉപരി നമ്മുടെ മനസ്സുകൊണ്ട് ദൈവത്തെ നന്ദിയുള്ളവരായിരിക്കണം. എപ്പോഴും ദൈവത്തെ ആരാധിക്കണം, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും. ദൈവം
എല്ലാ ദൈവങ്ങളുടെയും മുകളിലായി എന്ന് പറയുന്നു. അപ്പോൾ ഇസ്രായേൽ മറ്റ് ഗോഡ് എന്ന് പറയുന്ന മറ്റ് ദൈവങ്ങൾ മറ്റെവിടെയെങ്കിലുമുള്ള, അതായത് നാം ഉദ്ദേശിക്കുന്നതായ ദൈവം, യാഹ്വേയെന്ന ദൈവം ഒറ്റ ദൈവമാണ്. ആ ദൈവം സർവശക്തിയുടെയും ഭൂമിയിൽ ഉള്ളതായ യൂണിവേഴ്സിലുള്ളതായ സർവശക്തിയുടെയും മേലായ പദമാണ് യഹോവാഹ്വേഹ് യഹോവ എന്ന പദം. യഹോവ എല്ലാ ശക്തികളിൽ നിന്നും ഏറ്റവും ഉയരത്തിലാണ്, ഏറ്റവും സർവശക്തിമാനാണ്. അതുകൊണ്ട് നാം ദൈവത്തെ വാഴ്ത്തിപ്പാടാം, അതുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കാം. നാം ദൈവത്തെ ഓവേക്ക് സ്തോത്രം ചെയ്യാം, നാം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ മെർസി, ദൈവത്തിൻ്റെ ദയ നമ്മളോട് എപ്പോഴും ഉള്ളതുകൊണ്ട് നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. ദൈവം മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതുകൊണ്ട് നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. ദൈവം ജ്ഞാനത്താൽ ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ചതുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹീതമായി ജീവിക്കത്തക്ക രീതി എല്ലാ ജീവജാലങ്ങളെയും അവിടുന്ന് പരിരക്ഷിക്കുന്നത് കൊണ്ട് നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. ആ ദൈവം, നാം പ്രാർത്ഥിക്കുന്നതായ ദൈവം, യാഹ്വേഹ് എന്ന ദൈവം ഭൂമിയും ഭൂമണ്ഡലവും എല്ലാ ഹെവൻ ആൻഡ് എർത്ത്, അത് ആകാശത്തിലുള്ള സർവഗ്രഹങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച് ദൈവത്തെ നോക്കി നാം നമ്മളുടെ നന്ദി അറിയിക്കാം. ആ ദൈവമാണ് ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു. അത് വിശുദ്ധ ബൈബിളിൽ വലിയ വെളിച്ചമെന്നും ചെറിയ വെളിച്ചമെന്നും ഉദ്ദേശിച്ച് പറയുന്നുണ്ട്. അതായത് നമുക്ക് കാണുന്ന രീതിയിൽ വലിയ വെളിച്ചങ്ങളായും ചെറിയ വെളിച്ചങ്ങളായും അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആ ദൈവം സൃഷ്ടിച്ചതാണ്. ആ ദൈവത്തെ നാം അതുകൊണ്ട് നന്ദി പറയുവാൻ, രാത്രിയിലും പകലും നാം ദൈവത്തോട് നന്ദി പറയുവാൻ ആണ് ആ ദൈവം അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യന് ഉതകത്തക്കണം അല്ല ജീവ, അതുമാത്രമല്ല ജീവജാലങ്ങൾക്കെല്ലാം പ്രാധാന്യം കിട്ടുമാറ്, ജീവജാലങ്ങൾക്കെല്ലാം ജീവിക്കുവാൻ ഉതകത്തക്കണമെന്ന വണ്ണം ദൈവം ഭൂമിയെയും ഗ്രഹങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നു. പിന്നെ സങ്കീർത്തനത്തിൻ്റെ മുൻപോട്ടുള്ള ഭാഗത്ത് പിന്നെ നാം മനസ്സിലാക്കുന്നത് ഇസ്രായേൽ മക്കൾക്ക് മാത്രമുള്ള രീതിയിലാണ്. ഇസ്രായേൽ മക്കൾക്ക് ദൈവം കരുണ ചെയ്തു, ഇസ്രായേൽ മക്കൾക്ക് ദൈവം കരുണ ചെയ്തു. എന്നാൽ എല്ലാ മനുഷ്യരെയും ദൈവം കരുണ ചെയ്യുന്നു. ആരാണോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത്, ആരാണോ അവിടുത്തേക്ക് ധന്യവാദം പറയുന്നത്, ആരാണ് ദൈവത്തോട് നന്ദി പറയുന്നത്, കിട്ടിയ ഉപകാരങ്ങൾക്കെല്ലാം നന്ദി പറയുന്നുകൊണ്ട് ഒരു സഞ്ചിയും ജീവിച്ചാൽ, ഒരു വർഷം ജീവിച്ചാലും, 10 വർഷം ജീവിച്ചാലും, 30 വർഷം ജീവിച്ചാലും, അവൻ ജീവിക്കുന്നിടത്തോളം കാലം, ജീവിച്ചിരുന്നിടത്തോളം കാലം ദൈവം വഴി നടത്തുന്നതായതുകൊണ്ട് ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കണം. ആ നന്ദിയുള്ളവരായ നല്ല നന്ദി അറിയിക്കുന്ന വാക്കാണ് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, യഹോവയോട് നന്ദി പറയുന്നു, നന്ദി ചെയ്യും, യഹോവയോട് നന്ദി അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യഹോവ നല്ലവനല്ലോ, യഹോവ എല്ലാവർക്കും ഉതകത്തക്കവണ്ണം, എല്ലാവർക്കും നല്ലത് കിട്ടത്തക്കവണ്ണം അവിടുന്ന് പ്രവർത്തിക്കുന്നു. ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്നും വഴി നടത്തി കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നതായ ചരിത്രമാണ് പിന്നെ മുമ്പോട്ടുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ആദ്യം അബ്രഹാമിന് ദൈവം വാഗ്ദത്ത ഭൂമിയായിട്ട് അബ്രഹാമിനെ കൽദയരുടെ ഊരിൽ നിന്നും വിളിച്ച് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി. ആ കനാൻ ദേശത്തേക്ക് പോയിട്ട് കാണുന്ന ഭൂമിയെല്ലാം അബ്രഹാമിന് കൊടുത്തു. ആ അബ്രഹാം ആ ഭൂമി
ജീവിച്ചു പോന്നു. എന്നാൽ അബ്രഹാമിൻ്റെ പിൻതലമുറക്കാൾ ഒരു ക്ഷാമം നേരിട്ടപ്പോൾ അവർ ഈജിപ്തിലേക്ക് ഭക്ഷണം വാങ്ങാൻ പോയി. അങ്ങനെ ഭക്ഷണം വാങ്ങാൻ പോയവരെ ഈജിപ്തിൽ പിന്നെ അവിടെ താമസിക്കേണ്ടി വന്നു. അവരുടെ പോയവരുടെ സഹോദരനായ യോസഫ് അവിടുത്തെ മന്ത്രിയായിരുന്നപ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടി. എന്നാൽ പിൻതലമുറക്കാരും ഈജിപ്തിൽ താമസിച്ച് ഈജിപ്തിൽ അവരെ ജനങ്ങൾ പെറ്റുപിരികി. അവരുടെ പിൻതലമുറക്കാർക്ക് ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവിടുത്തെ രാജാവായ ഫറവോ സമ്മതിക്കുന്നില്ല. കുറഞ്ഞ നിരക്കിൽ അവരുടെ ജീവിക്കുവാനുള്ള സബ്സിസ്റ്റൻസ് ലെവലിലുള്ള ആഹാരപദാർത്ഥത്തിന് വേണ്ടിയും കൊടുത്തു. അങ്ങനെ ഈ അവർക്ക് രക്ഷപ്പെടുവാൻ മാർഗമില്ലാതായിപ്പോയി. അങ്ങനെ അപ്പോൾ ഇസ്രായേൽ ജനതയിൽ മോശ എന്ന യൗവനക്കാരൻ മോശ ഫറവോൻ്റെ അടുക്കൽ ചെന്ന് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യാചിക്കുകയും അതിശയങ്ങൾ ദൈവം കൊടുത്ത വരത്തിനൊത്തവണ്ണം പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ഇസ്രായേലിനെ അവിടെ നിന്ന് മാറ്റുന്നു. അതായത് കനാൻ ദേശത്തേക്ക് പറയുന്നു. അതാണ് ഈ വാക്യത്തിൽ തന്നെ അവർ ഈജിപ്തിലെ ജനങ്ങളുടെ ഫസ്റ്റ് ബോണിനെയും, അതായത് കടിഞ്ഞൂൽ അവിടെ ഒരു സംഹാരം നടത്തി. അങ്ങനെ അവസാനത്തെ സംഹാരത്തിൽ ദൈവം അറിഞ്ഞുകൊണ്ട് ജയിപ്പിച്ചതായ ഒരു സംഹാരമായിരുന്നു. ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം അങ്ങനെ എന്താണ് പറ്റിയത്. അവരെക്കുറിച്ച് പറയുന്നത് അവരത്രമാത്രം ഈ ജനതയെ ഉപദ്രവിച്ചു, അതായത് കഷ്ടം വരുത്തി. അവർക്ക് ജീവിക്കുവാൻ വളരെ പ്രയാസമായി തോന്നിയപ്പോഴാണ് അവർ ഓടിപ്പോയി. അങ്ങനെ ഫറവോൻ്റെ ഹൃദയം വീണ്ടും വീണ്ടും കഠിനമായി ഈ ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പാട് വരുത്തിയതുകൊണ്ട് അങ്ങനെ ശിക്ഷകൾ കൊടുത്തു. 10 ബാധയെന്നാണ് ബൈബിൾ പറയുന്നത്. ആ 10 ബാധയിൽ 10 ശിക്ഷകൾ കൊടുത്തു. ആ ശിക്ഷയിൽ നിന്നെല്ലാം അവസാനത്തെ ശിക്ഷയിലാണ് ഫറവോ രാജാവ് അനുവദിച്ചത്. ഈ എങ്കിൽ തന്നെയും പിന്നെയും അവർ ഇസ്രായേൽ ജനങ്ങൾ മോശയുടെ ലീഡർഷിപ്പിൽ പോയി കഴിയുമ്പോൾ അവരെ പിടിക്കേണ്ടതിന് വീണ്ടും അവരുടെ പട്ടാളക്കാരെ വിട്ടിരുന്നുള്ളൂ. അങ്ങനെ കനാൻ ദേശത്തേക്ക് പോയി വഴിതിരിച്ചതായ ജനങ്ങളെ പിടിപ്പാൻ വേണ്ടി സമുദ്രം വരികയും ചെന്നു. അങ്ങനെ ഇസ്രായേൽ മക്കൾ സമുദ്രത്തിൽ കൂടി വഴി നടന്ന്, അതായത് വെള്ളം രണ്ടു വശത്തായിട്ട് മാറിയെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അങ്ങനെ അവർ രക്ഷപ്പെട്ടു പോയപ്പോൾ ഫറവോൻ്റെ സൈന്യവും അവിടെ ഇറങ്ങി. ഇല്ല, അവർ നഷ്ടപ്പെട്ടു പോയതായിട്ടാണ് വിശുദ്ധ ബൈബിൾ. അങ്ങനെ ഇസ്രായേലിനെ വഴി നടത്തി, ഇസ്രായേലിനെ മാത്രം വഴി നടത്തിയതായ ഒരു ഭാഗമാണ് വിശുദ്ധ ബൈബിളിൻ്റെ ആ ഭാഗങ്ങൾ. നമ്മളെ സംബന്ധിച്ച് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്, നമ്മളെ വഴി നടത്തുന്നുണ്ട്. നമ്മളെ ഈ കാലയളവ് വരെയും ദൈവം വഴി നടത്തി. ഈ കാലയളവ് മുഴുവനും നമുക്ക് ജീവിക്കേണ്ട സർവ്വവിധ അനുഗ്രഹങ്ങളും, അതായത് 4, 5, 6, 10 മണിക്കൂറിനകത്ത് നാം ആഹാരം കഴിക്കണം, വെള്ളം ഉപയോഗിക്കണം, വായു കിട്ടണം, ഈ നല്ല ശുദ്ധമായ ഓക്സിജൻ കിട്ടുന്നുണ്ട്, ഇതെല്ലാം തന്ന് ദൈവം നമ്മളെ പരിരക്ഷിച്ചിരിക്കാൻ നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ഇസ്രായേലിൻ്റെ ചരിത്രം വേറൊന്ന്, നമ്മളുടെ ചരിത്രം നമ്മളെ ശുദ്ധമായ ഓക്സിജൻ 1 മിനിറ്റ് മാത്രം കിട്ടിയില്ലെങ്കിലും നമുക്കത് നഷ്ടമാണ്, അത് ജീവിതത്തിൽ നഷ്ടം വന്നു പോകും. അങ്ങനെ ഓക്സിജൻ എന്തെന്ന് വെള്ളം എന്തെന്ന് നാം വില കൽപ്പിക്കുന്നോ ചിന്തിക്കുന്നോ ഇല്ല എങ്കിലും ഒരു സമയം പോലും ഓക്സിജൻ ഇല്ലാതെ, അതായത് പ്രാണവായുവില്ലാതെ നാം ജീവിക്കാനൊക്കത്തില്ല. അതെല്ലാം തന്ന് നമ്മളുടെ സാഹചര്യങ്ങളെല്ലാം ഏറെക്കുറെയെല്ലാം അടുപ്പിച്ചടുപ്പിച്ച് വന്ന് ദൈവം കൊണ്ടുതരികയാണ്, ദൈവം തരികയാണ് എന്ന് വിചാരിച്ചാൽ അതിനർത്ഥമില്ല. നാം ഒരു ജോലിയും ചെയ്യാതെ നമ്മുടെ ജീവിതത്തിലെല്ലാം ദൈവം നേരിട്ടും നാം ചെയ്യണം. നമുക്ക് പറഞ്ഞിട്ടുള്ളതായ വേല ചെയ്ത് ജീവിക്കുവാൻ ദൈവം പറയുന്നുണ്ട്. അങ്ങനെ വേല ചെയ്ത് ജീവിക്കുമ്പോൾ സർവ്വവിധ അനുഗ്രഹങ്ങളും ദൈവം തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വേലയും ചെയ്യാതാണ് വായുവും
മറ്റ് പ്രകൃതിയുടെ അനുഗ്രഹങ്ങളും പ്രകൃതിയുടെ അനുഭവങ്ങളും ദൈവം തരുന്നത്. അങ്ങനെ ആ ദൈവത്തെ വാഴ്ത്തിപ്പാടുക, ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ചതായ ദൈവത്തെ വാഴ്ത്തിപ്പാടുക. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനുള്ളൂ, അവിടുന്ന് നല്ലവനായ ദൈവമാണ്. അവിടുത്തെ ദയ നന്ദിക്കുമുള്ളതുകൊണ്ട് നാമും യഹോവയെ വാഴ്ത്തിപ്പാടുക. അവിടുത്തെ ദയ നന്ദിക്കുമുള്ളതുകൊണ്ട് നാമും യഹോവയെ വാഴ്ത്തിപ്പാടുക. അതുകൊണ്ട് നാം ജീവിക്കുന്നതായ നമ്മുടെ പ്രയത്നം കൊണ്ടാണെങ്കിൽ പോലും ദൈവം നമ്മളെ വഴി നടത്തി. ഇത്രത്തോളം നമ്മുടെ പ്രയത്നത്തിൽ കൂടിയെ ദൈവം അനുഗ്രഹിക്കുന്നു. ആ പ്രയത്നത്തിൽ കൂടി നമുക്ക് കിട്ടിയ സമ്പത്തുകൾ, നമുക്ക് കിട്ടേണ്ടതായതെല്ലാം തന്നെ ദൈവം അവിടുന്ന് തന്ന് നമ്മളെ പരിരക്ഷിക്കുന്നതുകൊണ്ട്, നമ്മെ ജീവനത്തോടെ പരിരക്ഷിക്കുന്നതുകൊണ്ട് നാം യഹോവയെ സ്തോത്രം ചെയ്യുക, യഹോവയോട് ധന്യവാദം പറയുക. ഈ വിശുദ്ധ ബൈബിളിൽ 136-ാം സങ്കീർത്തനത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ട് ഇരുന്നത്. പിന്നെ നാം ജീവിക്കുന്നിടത്തോളം കാലം ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കുക. ദൈവം യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. യേശു ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ യേശു ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം പ്രാർത്ഥന കേൾക്കുവാനും പ്രാർത്ഥന അക്സെപ്റ്റ് ചെയ്യുവാനും മനുഷ്യരുടെ പാപങ്ങൾക്ക് മനുഷ്യരുടെ തെറ്റുകൾക്ക് ക്ഷമ കൊടുക്കുവാനും ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലോട്ട് അയച്ചപ്പോൾ ദൈവം അതിനുള്ള പ്രാർത്ഥന അക്സെപ്റ്റ് ചെയ്യുവാനും മനുഷ്യരുടെ പാപങ്ങൾക്ക് മനുഷ്യരുടെ തെറ്റുകൾക്ക് ക്ഷമ കൊടുക്കുവാനും ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലോട്ട് അയച്ചപ്പോൾ ദൈവം അതിനുള്ള കൽപ്പന കൂടി യേശു ക്രിസ്തുവിന് കൊടുത്തിട്ടുണ്ട്. അതായത് മനുഷ്യരോട് പാപം ക്ഷമിക്കുവാനും മനുഷ്യരുടെ പ്രാർത്ഥന അറിയുവാനും ഉള്ളതായ എല്ലാം യേശു ക്രിസ്തുവിനുണ്ട്. നാം യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാം, നാം ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ മനുഷ്യരുടെ പാപം ക്ഷമിക്കുവാൻ വേണ്ടി ഈ തൻ്റെ പുത്രനായ യേശു ക്രിസ്തു, ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരികയും അങ്ങനെ എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ വഹിച്ചുകൊണ്ട് സർവജനങ്ങളുടെയും ഭൂമിയിൽ എന്നെന്നും ഉണ്ടാകുവാനുള്ള ജനങ്ങൾ പോലെയും അവരെല്ലാവരുടെയും പാപങ്ങൾ വഹിച്ചുകൊണ്ട് യേശു ക്രിസ്തു എല്ലാവരുടെയും പാപങ്ങൾക്ക് മറുവിലയായി തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം എന്നാണ് ദൈവീക നീതി. ആ ദൈവീക നീതിയെ മാറ്റം വരാത്ത നിയമമാണ്. ആ മാറ്റം വരാത്ത നീതിയായതുകൊണ്ട് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് തന്നെ തന്നെ എല്ലാവരുടെയും പാപം വഹിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ക്രൂശിക്കപ്പെടുവാനും ആ പാപത്തിൻ്റെ ശിക്ഷ അവിടെ തീരാനും പിന്നെ മനുഷ്യർക്ക് രക്ഷ കിട്ടുവാനാണ്. അങ്ങനെ യേശു ക്രിസ്തു പാപം വഹിച്ചതിനാൽ നാം ഇന്ന് പാപത്തിൽ നിന്ന് വിടുതലുള്ളവരാണ്. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ സർവ മനുഷ്യരുടെയും പാപങ്ങൾക്ക് വിടുതൽ ദൈവം അവിടുന്ന് കൊടുക്കും. പിന്നെ നാം ഭൂമിയിൽ ജീവിച്ചിട്ട് അവസാനം നമ്മളുടെ പ്രാണൻ സമയമാകുമ്പോൾ, നമ്മുടെ നിശ്ചയിച്ചിട്ടുള്ളതായ സമയത്തിൻ്റെ അവസാനം നാം കടന്നു പോകുമ്പോൾ, നമ്മുടെ ആത്മാവ് കടന്നു പോകുമ്പോൾ ചെന്നെത്തുന്നത് ദൈവത്തിൻ്റെ അടുത്ത്, ചെന്നെത്തുന്നത് യേശു ക്രിസ്തുവിൻ്റെ അടുത്ത്. നാം അനേകമനേകം ദൂതന്മാരോട് ചേർന്ന് നാമും ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. ദൂതന്മാർ ദൈവത്തെ വാഴ്ത്തിപ്പാടുകയാണ്, ദൂതന്മാർ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയാണ്. നാമും യേശു ക്രിസ്തുവിൻ്റെ അടുത്ത്, നാമും ദൈവത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ ആത്മാക്കളും യഹോവയെ പ്രാർത്ഥിച്ചുകൊണ്ട് യഹോവയ്ക്ക് ആരാധന കഴിപ്പിച്ചുകൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് നാം അവിടെ യുഗയുഗാന്തരങ്ങൾ കഴിയും. യഹോവ നല്ലവനാകയാൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ എന്നാണ് നാം ഉദ്ദേശിച്ച താക്കോൽ വാക്യമായിട്ടെടുത്തതായ 136-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവിടുന്ന് നല്ലവനല്ലോ
അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. ഈ തൻ്റെ പുത്രനായ യേശുക്രിസ്തു, ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വരികയും അങ്ങനെ എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ വഹിച്ചുകൊണ്ട് സർവജനങ്ങളുടെയും ഭൂമിയിൽ എന്നെന്നും ഉണ്ടാകുവാനുള്ള ജനങ്ങൾ പോലെയും അവരെല്ലാവരുടെയും പാപങ്ങൾ വഹിച്ചുകൊണ്ട് യേശുക്രിസ്തു എല്ലാവരുടെയും പാപങ്ങൾക്കും മറുവിലയായി തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം എന്നാണ് ദൈവീക നീതി. ആ ദൈവീക നീതിയെ മാറ്റം വരാത്ത നിയമമാണ്. ആ മാറ്റം വരാത്ത നീതിയായതുകൊണ്ട് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് തന്നെ തന്നെ എല്ലാവരുടെയും പാപം വഹിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ക്രൂശിക്കപ്പെടുവാനും ആ പാപത്തിൻ്റെ ശിക്ഷ അവിടെ തീരാനും പിന്നെ മനുഷ്യർക്ക് രക്ഷ കിട്ടുവാനാണ്. അങ്ങനെ യേശുക്രിസ്തു പാപം വഹിച്ചതിനാൽ നാം ഇന്ന് പാപത്തിൽ നിന്ന് വിടുതലുള്ളവരാണ്. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ സർവ മനുഷ്യരുടെയും പാപങ്ങൾക്ക് വിടുതൽ ദൈവം അവിടുന്ന് കൊടുക്കും. പിന്നെ നാം ഭൂമിയിൽ ജീവിച്ചിട്ട് അവസാനം നമ്മളുടെ പ്രാണൻ സമയമാകുമ്പോൾ നമ്മൾക്ക് നിശ്ചയിച്ചിട്ടുള്ളതായ സമയത്തിൻ്റെ അവസാനം നാം കടന്നു പോകുമ്പോൾ, നമ്മുടെ ആത്മാവ് കടന്നു പോകുമ്പോൾ ചെന്നെത്തുന്നത് ദൈവത്തിൻ്റെ അടുത്ത്, ചെന്നെത്തുന്നത് യേശു ക്രിസ്തുവിൻ്റെ അടുത്ത്. നാം അനേകമനേകം ദൂതന്മാരോട് ചേർന്ന് നാം ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. ദൂതന്മാർ ദൈവത്തെ വാഴ്ത്തിപ്പാടുകയാണ്, ദൂതന്മാർ ഗോവയ്ക്ക് സ്തോത്രം ചെയ്യുകയാണ്. നാം യേശു ക്രിസ്തുവിൻ്റെ അടുത്ത്, നാം ദൈവത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ ആത്മാക്കളും യഹോവയെ പ്രാർത്ഥിച്ചുകൊണ്ട്, യഹോവയ്ക്ക് ആരാധന കഴിപ്പിച്ചുകൊണ്ട്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് നാം അവിടെ യുഗയുഗാന്തരങ്ങൾ കഴിയും. യഹോവ നല്ലവനാകയാൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ എന്നാണ് നാം ഉദ്ദേശിച്ച താക്കോൽ വാക്യമായിട്ടെടുത്തതായ 136-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. നാം അല്പനേരം ചിന്തിച്ചുകൊണ്ടിരുന്നു ഈ 136-ാം സങ്കീർത്തനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കടന്നു വന്നിട്ടുള്ളതായ എല്ലാവർക്കും എൻ്റെ നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു.